फलम कपन एचमोला इत्र और पेणिनोड़े मूकी मणक शंबल तरह इवटे वाई एलो एनर्जी मुझे विधि स्वंत भर्ता पाद क्यों भारत इवे चल स्वंत पुरुषन कहना നാളെ രാവിലെ മുത്തശ്ശി കാലിനെ പരിക്കുവെച്ചവരെ കണ്ടുപിടിക്കാൻ ഇരിക്കുക അയ്യോ എൻ്റെ ദൈവമേ നിങ്ങളെ കാലിനെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും ഇതുവരെയുള്ള എല്ലാ അപായത്തിനും ഉപായം കണ്ടെത്തിയവനാണ് ഈ ലാലിച്ചൻ ഈ ഒരു അപായത്തിനും ഒരു ഉപായം ഈ ലാലിച്ചൻ കണ്ടെത്തും ആഹാ ഇത് എവിടെയായിരുന്നു ചിച്ചിച്ചിച്ച് എന്താ ചേട്ടാ ഇത് ഒരു സാരി എന്തിനാ ഇപ്പോ ഇതൊക്കെ എനിക്ക് ആവശ്യത്തിന് സാരി ഉണ്ടല്ലോ ഉണ്ടായിക്കോട്ടെ
ആരിയോടും കുടുംബത്തോടും സ്നേഹമില്ലാത്തവനെന്നല്ലേ നീ കരുതിയിരുന്നത്? എന്റെ സ്നേഹം മുഴുവൻ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു സുമി, ഒരു അവസരം വരാൻ. എനിക്ക് എന്റെ ചേട്ടനെ നന്നായിട്ട് അറിയാം. സുമി, നീ സാരി ഒന്ന് എടുത്തു വരൂ. ഓ, ഈ ചേട്ടന്റെ ഒരു കാര്യം പലയിടത്തും പോകും കൊടുത്താ പോരെ. അതുപോലെ ഇപ്പൊ തന്നെ വേണം. ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇനി അതിനുള്ള അവസരം ഉണ്ടായില്ലെങ്കിലോ. മുല്ലപ്പൂ മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ നിന്റെ മാലയ്ക്ക് പകരം 25 ക്യാരറ്റിന്റെ കുനുകുന മുത്തുള്ള ഒരു മാലയും ഞാൻ വാങ്ങി തരുന്നുണ്ട്. അടയിലെ ലാലിച്ചൻ എന്ന ലോക്കറ്റുള്ളത്. ഓ, ഞാനത് അപ്പോഴേ മറന്നു. ലോക്കറ്റിന്റെ കാര്യം അല്ല, മാലയുടെ കാര്യം. അതെന്താ സുമി, നീ അത് ഇത്ര വേഗം മറന്നുളഞ്ഞ്? അത് മുക്കുപണ്ടാണ് ചേട്ടാ. ഓപ്പോളെ, ഒരൈഡിയ. ഈ പെണ്ണ് കാണൽ ചടങ്ങ് നമുക്ക് ചെക്കന്റെ വീട്ടിൽ വെച്ചാക്കിയാലോ? പെണ്ണിന്റെ വീട്ടിൽ ചെക്കൻ വന്ന് പെണ്ണ് കാണുന്നത് ഔട്ട് ഓഫ് ഫാഷൻ ആണെന്ന് നമുക്ക് അവരോട് പറയാം. എന്താ? അതെ, നിന്റെ പെണ്ണ് കാണൽ ചടങ്ങ് നമുക്ക് അങ്ങനെയാക്കാം. ഓ, എന്നെ പെണ്ണ് കിട്ടിക്കുന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും ഒരു ചിന്തയും ഇല്ലല്ലോ. നീ ഇപ്പൊ ഇവിടുത്തെ കാര്യം പറ. ഇവിടത്തെ കാര്യോ? ഇവിടെ വന്ന് ചെറുക്കൻ പെണ്ണ് കണ്ടാൽ ഈ കല്യാണം നടക്കില്ല. അതെ, കല്യാണം നടന്നാലും നടന്നില്ലേലും നാളെ ഇവിടെ വെച്ച് തന്നെ ആ ചടങ്ങ് നടത്തും. തടസ്സം നിൽക്കുന്നവരെ ഇവിടെ ഉണ്ടാകാതിരുന്ന പോരെ. എങ്ങനെ 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 ഇങ്ങനെ ഒരു തന്റെ മക്കളുള്ള കാര്യം അവരറിഞ്ഞിട്ടില്ല. ഇനിയോട്ട് അറിയാനും പോന്നില്ല. എന്റെ ഓപ്പോൾ ഒരു പ്രതിഭാസം തന്നെ. ഈ തല, ഇതൊരു ഒന്നൊന്നര തലയാണ്. ഉറങ്ങിയോ? അതെ, എന്ത് തീരുമാനിച്ചു? നാളെ ചെറുക്കൻ പെണ്ണ് കാണാൻ വരുമ്പോ ഇവിടെ ചെല്ലരുതൊന്നും ഉണ്ടാകരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നീ എന്തായി പറയുന്ന രാജലക്ഷ്മി? ഇറങ്ങിപ്പോകാൻ മുഖത്ത് നോക്കി എങ്ങനെ പറയാ? എന്താ പറഞ്ഞാല്? അവകാശമൊന്നും പറയാനില്ലല്ലോ. മക്കൾക്ക് ബുദ്ധി വികസിപ്പിക്കാൻ എന്ന് പറഞ്ഞ് എല്ലാം പണയപ്പെടുത്തിയതല്ലേ. പിന്നെ ജപ്തി ഒഴിവാക്കിയതും തിരിച്ചെടുത്തു തന്നതും എന്റെ വീട്ടുകാരാ. എനിക്കറിയാം അതൊന്നും പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന്. എനിക്ക് എന്റെ മോടെ ഭാവിയ വലുത്. അവറ്റകള് കാരണം എന്റെ മോടെ ഭാവി പോവാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്കിപ്പോ എന്ത് വേണമെങ്കിലും പറയാം. അവരെ ഇറക്കി വിടണമെന്നോ അടിച്ചിറക്കണമെന്നോ ഒക്കെ. പക്ഷെ ഞാൻ ആരും അല്ലായിരുന്ന കാലത്ത് എനിക്കെല്ലാം മനുഷ്യനായിരുന്നു. ഏട്ടന് മുമ്പ് എന്റെ കല്യാണം വരെ നടത്തി തന്നു. എന്തിന്? നിന്റെ ഈ കഴുത്തിൽ കിടക്കുന്ന താലി വരെ ആ മനുഷ്യൻ തട്ടയിൽ കളിച്ചുണ്ടാക്കിയ കാശ. എങ്ങനെയൊക്കെ കൂട്ടി കിഴിച്ചു നോക്കിയാലും മനസ്സിൽ നിന്ന് അടിച്ചിറക്കാൻ പറ്റുന്നില്ല എനിക്ക്. വേണ്ട, ദൈവം സഹായിച്ച് അവൻ ഇഷ്ടപ്പെട്ട് ഈ കല്യാണം നടക്കാനുള്ള യോഗം ഉണ്ടെങ്കിൽ പെണ്ണിനെ അണിയിച്ചൊരുക്കാനുള്ള പൊന്ന് ഏട്ടനോട് തരാൻ പറ. പറ്റില്ലല്ലോ, എന്റെ മോക്ക് ശ്രീധനം കൊടുക്കാനുള്ള പൊന്ന് വരെ എന്റെ വീട്ടുകാർ തരണം. അപ്പ ചില തീരുമാനങ്ങളൊക്കെ ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും. അത് കേൾക്കുമ്പോ ഇവിടെ ആർക്കും പൊള്ളാതിരുന്നാ മതി. നിന്റെ മോഹവും ദാഹവും ഒക്കെ ഇനി എപ്പോഴെങ്കിലും നിനക്ക് മോഹവും ദാഹവും ഉണ്ടായാ അറിയിച്ചാ മതി. ഞാൻ അപ്പ വന്ന് നിന്റെ മോഹവും ദാഹവും ഒക്കെ തീർത്തു തരാം. കേട്ടല്ലോ. പോട്ടെ. രാജപ്പൻ ചേട്ടനല്ലേ? ആ, ഏ പിടിക്ക്. ഈ ബ്ലൗസിന്റെ തുണി എനിക്ക് രാജപ്പൻ ചേട്ടൻ തന്നെ തയ്ച്ചു തരണം. പിന്നെന്താ, തരാലോ. ഇപ്പൊ തന്നെ തച്ചുതരാ. ഒന്ന് അളവെടുക്കണം. അതിനെന്താ അളവെടുത്തോ? കൈനീളം ഇവിടം വരെ. ഇവിടം വരെ? ആ, ഇവിടം വരെ വേണം. ഇവിടെ പുഷ്പം. അതെന്താ രാജപ്പൻ ചേട്ടാ? പുഷ്പത്തിന് എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്റെ പുഷ്പം ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല. എനിക്ക് പുഷ്പത്തിന് നമ്പർ തരൂ. തരണം. തരാലോ. ഈ ഫോണിങ്ങതാ,
നമ്പർ ഞാൻ സേവ് ചെയ്തു. ശരി, സേവ് ചെയ്തോ. ഗ്ലാം ചാനലിന്റെ ഇനോഗ്രേഷൻ എന്നെ ക്ഷണിച്ച ഈ ചാനലിന്റെ സംഘാടകർ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ന്യൂജൻ ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് അവസരം കൊടുക്കുന്ന ഈ ചാനലിന്റെ എല്ലാ കാര്യത്തിലും എപ്പോഴും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് ഉറപ്പിടുന്നു.